പരിശുദ്ധ പൊന്നിന്റെ പത്തരമാറ്റ കൊപ്പത്തിന് സമ്മാനിച്ചുകൊണ്ട് വൈവിധ്യമാർന്ന സ്വർണ്ണാഭരണങ്ങളുടെ ശ്രേണിയുമായി വിവൽ ഗോൾഡ് പെരിന്തൽമണ്ണ റോഡ് കൊപ്പം. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേനയുള്ള ഹാജിമാരുടെ ആദ്യ സംഘം 15 കേരളത്തിൽ മടങ്ങിയെത്തുമെന്ന് സംസ്ഥാന ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. ആദ്യ ദിവസം കേരളത്തിലെത്തുക 2 644 ഹാജിമാരാണെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. 5600 പേരാണ് കേരളത്തിൽ നിന്ന് ഇത്തവണ ഹജ്ജ് കർമ്മത്തിനായി പോയത്. ജൂലൈ 15 മുതൽ 31 വരെ നീളുന്ന തരത്തിലാണ് ഹാജിമാരുടെ മടക്കയാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ വിമാനങ്ങളും ജിദ്ദയിൽ നിന്ന് നെടുമ്പാശ്ശേരിയിലേക്കാണ്. 15 രണ്ട് വിമാനങ്ങളിലും 377 ഹാജിമാർ വീതമുണ്ടാകും. 16 ഇതുപോലെ രണ്ട് വിമാനങ്ങളിൽ ഹാജിമാർ കേരളത്തിലെത്തുമെന്ന് സംസ്ഥാന ഹജ്ജ് മന്ത്രി വി അബ്ദുറഹ്മാൻ അറിയിച്ചു. നമ്മുടെ സംസ്ഥാനത്ത് നിന്നും പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി പുറപ്പെട്ട മുഴുവൻ ഹാജിമാരും അടുത്ത 15 10 സംസ്ഥാനത്ത് തിരിച്ചെത്തുകയാണ്. അതിൽ ഒരു ഹജ്ജാജ് മദീനയിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ബാക്കി എല്ലാവരും സുരക്ഷിതരായി പരിശുദ്ധ ഹജ്ജ് കർമ്മം പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹാജിമാർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കഴിയുന്നത്ര സൗകര്യങ്ങൾ ഹജ്ജ് ക്യാമ്പിലും അതോടൊപ്പം തന്നെ അവിടെയും നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. കേന്ദ്ര ഹജ്ജ് കാര്യാലയത്തിൻ്റെ കീഴിലുള്ള കാര്യങ്ങളിൽ നമുക്ക് നേരിട്ടുള്ള നിയന്ത്രണങ്ങളില്ലാത്തതുകൊണ്ട് ആ കാര്യങ്ങളിൽ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയാണ് ഇടപെട്ടിട്ടുള്ളത്.